السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تبارك الذي بيده الملك وهو على كل شيء قدير. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. صدق الله مولانا العظيم. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ പറമ്പാടൻ ഫാമിലിയിലെ നല്ലവരായ കാരണവന്മാരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, പരിശുദ്ധമായ റമദാൻ ഷെരീഫിലൂടെയാണ് നാം കടന്നു പോകുന്നത്. റമദാൻ ഷെരീഫിൽ ഈ ലോക്ക്ഡൗണിലായതുകൊണ്ട് എല്ലാ കാലത്തും സജീവമായിരുന്ന വിജ്ഞാനവേദികളോ മറ്റു ഖൈറായ കൂട്ടായ്മകളോ സംഘടിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അൽഹംദുലില്ലാ, വർഷങ്ങളായി ഒരു മാലയിൽ കോർത്ത മുത്തുകളെപ്പോലെ വളരെ ഒന്നായി നിൽക്കുന്ന ഒരു കുടുംബമാണ് നമ്മുടേത്. ആ ബന്ധം ഒന്നും കൂടി ഊഷ്മളമാക്കുന്നതിനും നാം പരസ്പരം കൂടുതൽ അറിയുന്നതിനും അടുക്കുന്നതിനും വേണ്ടിയുള്ള ഒരു സംവിധാനമായിട്ടാണ് നമ്മൾ ഒരു നസീഹത്ത് പ്രോഗ്രാം ഈ ഫാമിലിയുടെ ഉത്തരവാദപ്പെട്ട നമ്മുടെ നേതൃത്വം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഓൺലൈൻ വഴി നടക്കുന്ന ഈ പരിപാടിയിൽ ഇതിനകം ഒരുപാട് ആളുകൾ വിവിധങ്ങളായ സൂറത്തുകളെ വ്യാഖ്യാനിച്ചുകൊണ്ട് സംസാരിക്കുകയുണ്ടായി. ഇൻഷാല്ലാ, സൂറത്തുൽ മുൽക്കിൻ്റെ ഒന്ന് രണ്ട് വചനങ്ങളാണ് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഞാനിവിടെ പ്രതിപാദിക്കാനിരിക്കുന്നത്. സൂറത്തുൽ മുൽക്ക് എന്ന് പറയുമ്പോൾ നാം ഏറെ പരിചയപ്പെട്ടതും അതിൻ്റെ മഹത്വം നാം ഏറെ മനസ്സിലാക്കിയതും ഉൾക്കൊണ്ടതുമാണ്. പരിശുദ്ധ ഖുർആനിൽ നാം എന്നും ഓതേണ്ടുന്ന സൂറത്തുകളിൽപ്പെട്ട സദുഉൽ മുൻജിയാത്ത്, മനുഷ്യൻ്റെ പരലോകം രക്ഷപ്പെടുത്തുന്ന, ഖബറിൻ്റെ അദാബിൽ നിന്നും പരലോകത്തിൻ്റെ ദുഃഖങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും നമുക്ക് രക്ഷയാകുന്ന ഏഴ് പ്രധാനപ്പെട്ട സൂറത്തുകൾ നാം ദിനേനെ പാരായണം ചെയ്യേണ്ടതിൽ പെട്ടതാണ് സൂറത്തുൽ വാഖിയ എന്നും മുൻജിയ എന്നും മാനിയ എന്നും മുജാദല എന്നും ഇങ്ങനെ പല പേരിലും അറിയപ്പെടുന്ന സൂറത്തുൽ മുൽക്ക് എന്ന് പറയുന്നത്. ഈ പേരുകളൊക്കെ ഈ സൂറത്തിന് വന്നതിന് വിവിധങ്ങളായ കാരണങ്ങൾ മുഫസ്സറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുജാദല എന്ന് പേര് പറയാൻ കാരണം, ലി അന്നഹ തുജാദിലു അൻ സ്വാഹിബിഹ ഫിൽ ഖബർ, നാളെ ഖബറിൽ ഇത് ഓതുന്നവന് വേണ്ടി അള്ളാഹുവിൻ്റെ അദാബുമായിട്ട് വരുന്ന, അല്ലെ അദാബിൻ്റെ മലക്കുകൾ ഖബറിൽ വരുമ്പോൾ ആ മലക്കുകളുമായിട്ട് ഈ സൂറത്ത് സംവദിക്കുമെന്ന്, തർക്കിക്കുമെന്നാണ്. അങ്ങനെ ഈ മനുഷ്യനെ ഖബറിൻ്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഈ സൂറത്ത് അവൻ്റെ കൂടെയുണ്ടാകുമെന്ന് ഹബീബായ മുത്തലബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് കാണാം, വദിത്തു അന്ന തബാറക്കൽ മുൽക്ക് ഫീ ഖൽബി കുല്ലി മുഅ്മിൻ, എല്ലാ മുഅ്മിനിൻ്റെയും ഹൃദയത്തിൽ തബാറക്ക സൂറത്തുണ്ടാവട്ടെ, അവനത് മനഃപ്പാഠമാക്കിയിരിക്കട്ടെ എന്ന് ഞാൻ ആശിച്ചു എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തൊട്ട് ഉദ്ധരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ വലിയ മഹത്വമുള്ള ഈ സൂറത്തിനെ വ്യാഖ്യാനിക്കാൻ എത്രയോ ദിവസങ്ങൾ എടുത്തുകൊണ്ട് വ്യാഖ്യാനിക്കാൻ നമ്മുടെ അയിമത്ത് രേഖപ്പെടുത്തിയിട്ടുള്ള തഫ്സീറുകൾ മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് സാധിക്കും. ഈ കുറഞ്ഞ നിമിഷത്തിനുള്ളിൽ അതിലേക്കൊന്നും കടക്കാൻ തന്നെ സമയമില്ല. ഏതായിരുന്നാലും, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. തബാറക്ക തആലമ, അതുപോലെ തഖദ്ദസ,
താല പല അർത്ഥങ്ങളും ഈ തബാറക്കക്ക് മുഫസ്സറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പരിശുദ്ധമായിരിക്കുന്നു, അല്ലെങ്കിൽ ഉന്നതമായിരിക്കുന്നു, മേലെയായിരിക്കുന്നു. തനസ്സഹാൻ സിഫാത്തിൽ മഹ്ദിസി, സാധാരണ നമുക്കുള്ള എല്ലാ വിശേഷണങ്ങളെ തൊട്ടും ഉന്നതനായിരിക്കുന്നു. ആര്? അതിൽ നിന്നൊക്കെ വളരെയേറെ ഉയർന്നവനായിരിക്കുന്നു. അല്ലതി, ഒരു സൃഷ്ടാവ്, ഒരു സൃഷ്ടാവ് ഉന്നതനായിരിക്കുന്നു, അജയ്യനായിരിക്കുന്നു. എങ്ങനത്തെ സൃഷ്ടാവാണ്? ബിയദിഹിൽ മുൽക്ക്, ബിയദിഹി ഫി തസറുഫിഹി, അവൻ്റെ കരങ്ങളിലാണ്, അവൻ്റെ കയ്യിലാണെന്ന് പറഞ്ഞാൽ അവൻ്റെ തസറുഫിലാണ്, അവൻ്റെ ക്രിയവിക്രയത്തിലാണ്, അവൻ്റെ അധീനതയിലാകുന്നു. ഈ വാക്കുകളൊക്കെ ഓരോന്നും വളരെ സമയമെടുത്തുകൊണ്ട് വിശദീകരിക്കേണ്ട വാക്കുകളാണ്. അവിടെ ദിക്റുല്യദി ഇന്നമാഹുവ തസ്വീറുല്ലിലെ ഹാത്തി വലി തമാമി കുതിരത്തിഹി, അള്ളാഹുവിൻ്റെ കഴിവും അള്ളാഹുവിൻ്റെ പ്രാപ്തിയും അള്ളാഹുവിൻ്റെ സ്വാധീനവും ഈ പ്രപഞ്ചത്തെ മുഴുവനും കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്നു എന്നർത്ഥം കിട്ടാനാണ് അവിടെ ബിയദിഹി എന്നെടുത്തത്. ഈ എല്ലാം അള്ളാഹുവിൻ്റെ കരങ്ങളിലാണ്. ബിയദിഹിൽ മുൽക്ക്, അള്ളാഹുവിൻ്റെ കരങ്ങളിലാകുന്നു മുൽക്ക്, സുൽത്താൻ, അധികാരം, കുദറത്ത്, കഴിവുകളൊക്കെയും അള്ളാഹുവിൻ്റെ കരങ്ങളിലാണ്. തമാമൽ കുദറ, എല്ലാ വിഷയത്തിലുമുള്ള സമ്പൂർണമായ കഴിവ് അള്ളാഹുവിന് മാത്രമാണ്. ശരിക്കു പറഞ്ഞാൽ സൂറത്തുൽ ഇഖ്ലാസിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സ്വമദ്, അള്ളാഹു ഏകനാണ്, അള്ളാഹു സ്വമദ. സ്വമദാണെന്ന് പറഞ്ഞാൽ നിരാശ്രയനാണ്. നമ്മളൊക്കെ ഏകന്മാരാണ്, ഞാൻ ഏകനാണ്, ഓരോരുത്തരും ഏകന്മാരാണ്. പക്ഷേ ആ ഏകത്വമല്ല, മറിച്ച് അള്ളാഹു സ്വമദ്, അള്ളാഹു നിരാശ്രയനാണ്. ആ സൂറത്തുൽ ഇഖ്ലാസിൽ പറയപ്പെട്ട മുഴുവൻ വിശേഷണങ്ങളും ഉടയവനായ അള്ളാഹു തബാറക്ക അല്ലദി ബിയദിഹിൽ മുൽക്ക്, അവൻ്റെ കരങ്ങളിലാകുന്നു അധികാരം. അങ്ങനത്തെ ആ മുഴുവൻ കഴിവിൻ്റെയും ഉടമയായ അല്ലാഹു ഉന്നതനായിരിക്കുന്നു. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാ വസ്തുവിൻ്റെ മേലിലും എല്ലാ വിഷയത്തിലും അവൻ കഴിവുള്ളവനാകുന്നു. ഇതൊക്കെ വളരെയേറെ വിശദീകരിക്കേണ്ട ആയത്തുകളാണ്, വചനങ്ങളാണ്, ഞാൻ അതിലേക്ക് ഇപ്പം കടന്നു പോകുന്നില്ല. എന്നിട്ട് അള്ളാഹുവിൻ്റെ ഈ വിശാലമായ കഴിവിൻ്റെ, തൻ്റെ സ്വാധീനത്തിൻ്റെ, തൻ്റെ പ്രാപ്തിയുടെ, തൻ്റെ അധികാര വലയത്തിൻ്റെ ആ വ്യാപ്തിയിലേക്ക് സൂചന നൽകിക്കൊണ്ട് തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹു പറയുന്ന പിന്നെ കാര്യങ്ങൾ എന്താണ്? ആ പിന്നെ അള്ളാഹുവിൻ്റെ കഴിവിനെ സാക്ഷ്യപ്പെടുത്തുന്നവയാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളായ എൻ്റെ കുടുംബക്കാരെ, നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് ഏറ്റവും അള്ളാഹുവിൻ്റെ ആ കുദറത്ത് എത്ര വലുതാണ് എന്നത് അള്ളാഹു കാണിച്ചു തരുന്നതിന് വേണ്ടി പറഞ്ഞൊരു വിഷയം. അള്ളാഹു നമ്മെ പടച്ച, മനുഷ്യകുലത്തെ ഈ ഭൂമി ലോകത്തേക്ക് പടച്ച, അതുപോലെ മനുഷ്യന് ജനനം മരണം എന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് ഘടകം, ദുനിയാവ്ക്ക് വന്നതും ദുനിയാവ് തിരിച്ചു പോകുന്നതും, ഇതെന്തിനു വേണ്ടിയാണ്? അള്ളാഹുവിൻ്റെ ആ കുദറത്തിൻ്റെ ആ വ്യാപ്തിയും വിശാലതയും നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നതിന് വേണ്ടി അള്ളാഹു പറയുന്ന ഒന്നാമത്തെ സംഗതിയാണ് അല്ലദി ഖലഖൽ മൗത, അവൻ മരണത്തെ പടച്ചിരിക്കുന്നു. വൽ ഹയാത, ജീവിതത്തെയും പടച്ചിരിക്കുന്നു. രണ്ട് മരണമുണ്ട്, രണ്ട് ജീവിതമുണ്ട് എന്ന് പറഞ്ഞാൽ ഇതേതാണ് ഉദ്ദേശം? ഒന്നിക്കൽ ദുനിയാവത്തെ, രണ്ടും ദുനിയാവത്തതാണ് ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ മുഫസ്സിറുകൾ രണ്ടിലേക്ക് വിശദീകരിച്ചിട്ടുണ്ട്, അല്ലദി ഖലഖൽ മൗത, മരണത്തെ പടച്ചു എന്ന് പറഞ്ഞാൽ ഈ മരണം നേരത്തെ നമ്മളൊക്കെ പിന്നെ ഹല്ല താൽ ഇൻസാനി ഹൈനും മിനൽ ദഹർ ലം യകുൻ ഷൈഉം മദ്കൂറ, മനുഷ്യന്റെ മേലിൽ ഒരു കാലഘട്ടം കഴിഞ്ഞുപോയില്ലേ, ലം യകുൻ ഷൈഉം മദ്കൂറ, പറയപ്പെടാൻ പറ്റിയ ഒരു വസ്തുവേ അവനായിരുന്നില്ല, അങ്ങനത്തെ ഒരു ഘട്ടം. നമ്മളൊക്കെ നമ്മുടെ പിതാവിൻ്റെ മുതുകിൽ നിന്ന് വന്ന ബീജത്തുള്ളികളാണ്. ഈ ബീജത്തുള്ളിയായിരിക്കുന്ന ജീവനില്ലാത്തൊരു ഘട്ടം നമുക്കൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ ഘട്ടത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത് അല്ലദീ ഖലഖൽ മൗത. എന്നിട്ട് അതിനുശേഷം ചെയ്തു, വൽ ഹയാത, നമുക്ക് ജീവൻ നൽകി, നമ്മൾ ഭൂമിയിലേക്ക് കടന്നു വന്നു. ഉമ്മയുടെ വയറ്റിൽ 4 മാസം പ്രായമുള്ളപ്പോൾ നമുക്ക് റൂഹൂദപ്പെട്ടു, അങ്ങനെ ഉമ്മയുടെ വയറ്റിൽ നിന്ന് നമ്മൾ ജീവനോടെ പുറത്തു വന്നു. എന്തിനാണ് ഈ മരണത്തിന് ശേഷം നമുക്ക് ഈ ദുനിയാവിൽ ഈ ജീവൻ നൽകിയത്? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ നിന്ന് ആരാണ് ഏറ്റവും നല്ല അമല് ചെയ്യുന്നത് എന്ന് അള്ളാഹു പരിശോധിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹുവിനിക്ക് അതറിയാം. അള്ളാഹു പരിശോധിക്കുന്നത് അള്ളാഹുവിനറിയാത്തത് കൊണ്ടല്ല, അടിമക്കത് ബോധ്യപ്പെടാൻ വേണ്ടിയാണ്. ഫല്ലി ബിത്തലാഹു മിനല്ലാഹി തആല അൻ യുള്ളഹിറ മിനൽ അബ്ദി മാ കാന യഅലമു മിൻഹു ഫിൽ ഗൈബ്,
നേരത്തെ തന്നെ അള്ളാഹുവിനെ അറിയുന്നതാണ്. ഇവൻ എന്താ ചെയ്യുക? ഇവൻ നിസ്കരിക്കോ? ഇവൻ നോമ്പെടുക്കോ? ഇവൻ അള്ളാഹുവിനെ പേടിക്കോ? ഇവൻ മുത്തഖിയാവോ? ഇതൊക്കെ വ്യക്തമായിട്ട് അള്ളാഹുവിനെ അറിയാം. എന്നിട്ടും അള്ളാഹു എന്തിനാണ് ദുനിയാവിലേക്ക് ഇത് പിന്നെ മനുഷ്യനെ കൊണ്ടുവന്നത്? നേരത്തെ ജീവനില്ലാതെ പിന്നെ ജീവൻ കൊടുത്തു. അങ്ങനെ ഈ രൂപത്തിൽ അള്ളാഹു മനുഷ്യനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് എന്തിനാണ്? മനുഷ്യന് അതൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ. നേരത്തെ അള്ളാഹുവിന് അറിയുന്ന കാര്യമാണ് ഈ മനുഷ്യൻ്റെ പിന്നെ നന്മയും തിന്മയൊക്കെ. അതൊന്ന് മനുഷ്യന് നേരിട്ട് അള്ളാഹു ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നതാണ് ഈ ഭൂമിയിൽ ലോകത്തേക്ക് അള്ളാഹു മനുഷ്യനെ പടച്ചതുകൊണ്ട് അള്ളാഹു ലക്ഷ്യമാക്കുന്നത്. ഇനി ഈ മരണവും പിന്നെ അതല്ലെങ്കിൽ പിന്നെ ഈ ആയത്തിനെ വ്യാഖ്യാനിക്കുമ്പോൾ അല്ലദീ ഖലഖൽ മൗത്ത, ദുനിയാവിൽ നിന്ന് ഒരു മരണമേ ഉള്ളൂ, ആ മരണം. അതിനുശേഷം അൽ ഹയാത്ത, പരലോകത്തേക്ക് മനുഷ്യനെ അള്ളാഹു വീണ്ടും ജീവിപ്പിക്കുന്നല്ലോ, പുനർജനിപ്പിക്കുന്നു. അപ്പൊ ദുനിയാവത്തെ മരണവും ആഹ്റത്തിലേക്കുള്ള പുനർജന്മവും എന്നും ഈ ആയത്തിനെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഏതായിരുന്നാലും അങ്ങനെ മനുഷ്യന്റെ നമ്മുടെ പ്രവർത്തനം, നമ്മുടെ സമ്പത്തോ, നമ്മുടെ കഴിവോ, നമ്മുടെ പ്രാപ്തിയോ, നമ്മുടെ സ്വാധീനങ്ങളോ, നമ്മുടെ കഴിവുകളോ ഒന്നുമല്ല, മറിച്ച് ലിയബലുവക്കും അയ്യക്കും അഹ്സനു അമല, ആരാണ് നന്മ ചെയ്യുന്നത്? അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവരാരാ? നല്ല സ്വഭാവമുള്ളവര്, നല്ല സംസ്കാരമുള്ളവര്, നല്ല അമലുകൾ ചെയ്യുന്നവര്. നമ്മുടെ തത്വയുണ്ടോ? കണ്ടോ, അള്ളാഹു നമ്മുടെ ഹൃദയത്തിലേക്ക് ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ ജസാമിക്കും വലാ ഇലാ സുവരിക്കും വലാക്കി യൻദുറു ഇലാ ഖുലൂബിക്കും, അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ രൂപഭാവത്തിലേക്കോ നിങ്ങളുടെ ഭംഗിയിലേക്കോ നിങ്ങളുടെ മറ്റുള്ളൊന്നിലേക്കുമല്ല, മറിച്ച് വലാക്കി യൻദുറു ഇലാ ഖുലൂബിക്കും, അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ്. അപ്പൊ ഭക്തിയുള്ള ഹൃദയമാണ് അള്ളാഹു നോക്കുന്നത്. അത് ഉണ്ടായി ജീവിച്ച് മരിക്കുക, എന്നിട്ട് പരലോകത്ത് വിജയം കൊയ്യുക എന്നതിന് വേണ്ടിയാണ് അള്ളാഹു നിങ്ങൾക്ക് ജന്മവും അതുപോലെ അതിനുശേഷം മരണവും അള്ളാഹു നിശ്ചയിച്ചത് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ ഈ പരിശുദ്ധമായ വചനത്തിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നു. വഹുവൽ അസീസുൽ ഗഫൂർ. ഇൻഷാല്ലാ നമുക്ക് സൗകര്യപ്രദമായി മറ്റ് പിന്നെ ദിവസങ്ങളിൽ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ പറയണം. റബ്ബു സുബ്ഹാനഹു വതആല നമുക്ക് ആ ജീവിതത്തിൻ്റെ ലക്ഷ്യം, നമ്മുടെ ഈ ഭൂമി ലോകത്തേക്കുള്ള വരവിൻ്റെ ലക്ഷ്യം അത് അനർത്ഥമാക്കുന്ന, അത് യാഥാർത്ഥ്യമാക്കുന്ന, സഫലമാക്കുന്ന വിജയികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ. വാഹിർ ദാഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.